തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥർ ആർത്തി പണ്ടാരങ്ങളെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലത്തെ എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി കിളയുമായി ചേർന്ന് ജനപ്രതിനിധികൾക്കായി ഒരുക്കിയ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അഴിമതിയുടെ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അഴിമതി നേരിട്ട് ചോദിക്കുന്ന വിദ്വാൻമാരുണ്ട്, ഇത്ര വേണം എന്ന് പറയുന്നവരും. നമ്മുടെ സംസ്ഥാനം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന ഖ്യാതി നേടിയ സംസ്ഥാനമാണ്. സ്വാഭാവികമായി അഴിമതിയിൽ വലിയ തോതിൽ ഇടിവ് വന്നിട്ടുണ്ട്. അഴിമതി തങ്ങളുടെ അവകാശമാണെന്നാണ് ഇവരുടെ ഭാവം. സർക്കാർ ഇക്കാര്യങ്ങൾ ഗൗരവമായി എടുക്കുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ കാര്യക്ഷമമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തരത്തിലുള്ള അഴിമതിയും സർക്കാർ പ്രോത്സാഹിപ്പിക്കില്ല. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, ഇന്നോവേഷൻസും ആൻഡ് ടെക്നോളജി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച അധികാര വികേന്ദ്രീകരണവും പ്രാദേശിക നിർവഹണവും സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കിയ ജനപ്രതിനിധികളുടെ സംസ്ഥാനതല അക്കാദമിക കൂട്ടായ്മയും പഠനോത്സവവും അവാർഡ്ദാനവും നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് സർക്കാർ നൽകുന്ന പ്രാധാന്യത്തിന്റെ ഭാഗമായാണ് ധനകാര്യ വകുപ്പ് 1500 കോടി രൂപ മേഖലയ്ക്കായി നീക്കിവെച്ചത്. മാതൃകാപരമായ പ്രവർത്തനം നടത്തുകയാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡോക്യുമെന്ററി പ്രകാശനവും നിർവഹിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു. കൈരളി ന്യൂസ്, കൊല്ലം.